ദുർദശ നൽകിയ ഉപദേശമനുസരിച്ച് ആ ദുഷ്ടന്മാരെ നേരിടാൻ തന്നെ കുഞ്ഞാട് തീരുമാനിച്ചു. ഒറ്റണത്തിന് പുറത്തു കാണുന്നില്ലല്ലോ. കാട്ടിൽ നമ്മളല്ലാതെ വേറെ മൃഗമൊന്നുമില്ലേ? നമ്മുടെ നിഴല് കണ്ടാ മതി, എല്ലാം മാത്ത് കേറും. ഓ, ഇന്നലത്തെ കാര്യം ഓർക്കാൻ കൂടെ വയ്യ. ആ കുഞ്ഞൻ നമ്മുടെ കയ്യിൽ നിന്ന് നൂലഴയ്ക്ക രക്ഷപ്പെട്ടത്. അവനാകെ തടിച്ചു കൊഴുത്തിട്ടുണ്ട്. നീ അവനെ പറ്റി വല്ലാതെ വർണ്ണിക്കണ്ട. എനിക്ക് അവനെ പറ്റി കേൾക്കുകയേ വേണ്ട. ഒരു കൊല്ലത്തേക്കുള്ള വെള്ളമാണ് ഞാൻ കുടിച്ചു തീർത്തെ. എവിടെയായാലും ഈ പകയൻ അന്നത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നേരത്തിന് നേരത്തിന് അവൻ കൃത്യമായി വയറ് നിറയ്ക്കുന്നുണ്ട്. എന്താ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? ഒന്ന് പോടേ. ഒരു കാര്യം, അല്ല, നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ നടന്നിട്ട് എന്ത് കിട്ടാനാ? വെറുതെ മാനം കെടാൻ ഞാനില്ല. നിങ്ങൾ മൂന്നാളും ചെല്ലേ. അതും ശരിയാണ്, എന്നാലും ഞങ്ങളൊന്ന് നടന്നു നോക്കട്ടെ. ഇതാണ് സുവർണാവസരം. ഇപ്പോൾ ശത്രു ഒറ്റയ്ക്കാണ്. അവന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന കൂട്ടുകാർ ഇപ്പോൾ അവനൊപ്പം ഇല്ല. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ശത്രു ഉത്തമനെങ്കിൽ കാൽക്കൽ വീണു നമസ്കരിക്കണം. അതാണ് ബുദ്ധി. സിംഹത്താന് ബുദ്ധി മോശം തോന്നി. എന്റെ നെർക്കെങ്ങാനും ചാടിയാലോ? നോക്കാം. അങ്ങനെ അവൻ സിംഹത്താന്റെ മടയിലെത്തി. നിന്റെ സമയമായി. രാജൻ, ഈയുള്ളവൻ അങ്ങയുടെ പ്രജയാണ്, ആരോരുമില്ലാത്തവൻ. ഈ കുഞ്ഞു ശരീരം വനരാജാവായ അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും തികയാത്ത ഈ ശരീരം അമൃതയത്തായി അങ്ങേക്ക് ഉപയോഗിക്കാം. പക്ഷേ ജീവിച്ചു കൊതിതീരാത്ത ഈ കുഞ്ഞാടിന്റെ ആത്മാവ് ഇതേ കാട്ടിൽ തന്നെ ഗതികിട്ടാതെ അലഞ്ഞു നടക്കും. അതൊരലട്ടലായി ജീവിതകാലം മുഴുവൻ അങ്ങയെ വേട്ടയാടുകയും ചെയ്യും. അതുകൊണ്ട് മൃഗരാജൻ എന്നോട് കരുണ കാണിക്കണം. കുടുംബമഹിമയിൽ ഉന്നതനും കുലീനനുമായ അങ്ങേക്ക് മാത്രമേ അതിനു കഴിയൂ. ഉന്നതനാണ് ശത്രുവതെങ്കിൽ കാൽക്കൽ വീണിടാം. തഞ്ചം നിന്ന് നമിച്ചു സ്തുതിച്ച് കാര്യം നേടി മടങ്ങിടാം. ഉന്നതനാണ് ശത്രുവതെങ്കിൽ കാൽക്കൽ വീണിടാം. തഞ്ചം നിന്ന് നമിച്ചു സ്തുതിച്ച് കാര്യം നേടി മടങ്ങിടാം. എടോ, എഴുന്നേൽക്ക്. തനിക്കറിയൂ കുലീനർ എത്ര കഷ്ടപ്പെട്ടാലും നീതിമാർഗത്തിൽ നിന്നും മാറില്ല. ഇനി മുതൽ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. സന്തോഷപൂർവ്വം നീ ജീവിച്ചോ. രാജാവ് ധൃത്യരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി പ്രഭു. ഇനിയുള്ള കാലം ഞാൻ സഹജീവികളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. മൃഗരാജൻ നീണാൽ വാഴട്ടെ. മൃഗരാജൻ നീണാൽ വാഴട്ടെ. ബുദ്ധി കൊണ്ട് ജയിച്ച കുഞ്ഞാട് സന്തോഷത്തോടെ മടങ്ങി.
മുത്തശ്ശൻ നൽകിയ ഉപദേശം അനുസരിച്ച് ആ ദുഷ്ടന്മാരെ നേരിടാൻ തന്നെ കുഞ്ഞാട് തീരുമാനിച്ചു. ഒറ്റണത്തിന് പുറത്തു കാണുന്നില്ലല്ലോ. കാട്ടിൽ നമ്മളല്ലാതെ വേറെ മൃഗമൊന്നുമില്ലേ? നമ്മുടെ നിഴല് കണ്ടാ മതി, എല്ലാം ആത്ത് കേറും. ഓ, ഇന്നലത്തെ കാര്യം ഓർക്കാൻ കൂടെ വയ്യ. ആ കുഞ്ഞൻ നമ്മുടെ കയ്യിൽ നിന്ന് നൂലഴയ്ക്ക രക്ഷപ്പെട്ടത്. അവനാകെ തടിച്ചു കൊഴുത്തിട്ടുണ്ട്. നീ അവനെ പറ്റി വല്ലാതെ വർണ്ണിക്കണ്ട. എനിക്ക് അവനെ പറ്റി കേൾക്കുകയേ വേണ്ട. ഒരു കൊല്ലത്തേക്കുള്ള വെള്ളമാണ് ഞാൻ കുടിച്ചു തീർത്തേ. എവിടെയായാലും ഈ പകയൻ അന്നത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നേരത്തിന് നേരത്തിന് അവൻ കൃത്യമായി വയറ് നിറയ്ക്കുന്നുണ്ട്. എന്താ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? ഒന്ന് പോടേ. ഒരു കാര്യം, അല്ല, നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ നടന്നിട്ട് എന്ത് കിട്ടാനാ? വെറുതെ മാനം കെടാൻ ഞാനില്ല. നിങ്ങൾ മൂന്നാളും ചെല്ലേ. അതും ശരിയാണ്, എന്നാലും ഞങ്ങളൊന്ന് നടന്നു നോക്കട്ടെ. ഇതാണ് സുവർണാവസരം. ഇപ്പോൾ ശത്രു ഒറ്റയ്ക്കാണ്. അവന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന കൂട്ടുകാർ ഇപ്പോൾ അവനൊപ്പം ഇല്ല. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ശത്രു ഉത്തമനെങ്കിൽ കാൽക്കൽ വീണു നമസ്കരിക്കണം. അതാണ് ബുദ്ധി. സിംഹത്താന് ബുദ്ധി മോശം തോന്നി. എന്റെ നെർക്കെങ്ങാനും ചാടിയാലോ? നോക്കാം. അങ്ങനെ അവൻ സിംഹത്താന്റെ മടയിലെത്തി. നിന്റെ സമയമായി. രാജൻ, ഈയുള്ളവൻ അങ്ങയുടെ പ്രജയാണ്, ആരോരുമില്ലാത്തവൻ. ഈ കുഞ്ഞു ശരീരം വനരാജാവായ അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും തികയാത്ത ഈ ശരീരം അമൃതയത്തായി അങ്ങേക്ക് ഉപയോഗിക്കാം. പക്ഷേ ജീവിച്ചു കൊതിതീരാത്ത ഈ കുഞ്ഞാടിന്റെ ആത്മാവ് ഇതേ കാട്ടിൽ തന്നെ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും. അതൊരലട്ടലായി ജീവിതകാലം മുഴുവൻ അങ്ങയെ വേട്ടയാടുകയും ചെയ്യും. അതുകൊണ്ട് മൃഗരാജൻ എന്നോട് കരുണ കാണിക്കണം. കുടുംബമഹിമയിൽ ഉന്നതനും കുലീനനുമായ അങ്ങേക്ക് മാത്രമേ അതിനു കഴിയൂ. ഉന്നതനാണ് ശത്രുവതെങ്കിൽ കാൽക്കൽ വീണീടാം. തഞ്ചം നിന്ന് നമിച്ച് സ്തുതിച്ച് കാര്യം നേടി മടങ്ങിടാം. ഉന്നതനാണ് ശത്രുവതെങ്കിൽ കാൽക്കൽ വീണീടാം. തഞ്ചം നിന്ന് നമിച്ച് സ്തുതിച്ച് കാര്യം നേടി മടങ്ങിടാം. എടോ, എഴുന്നേൽക്ക്. തനിക്കറിയൂ, കുലീനർ എത്ര കഷ്ടപ്പെട്ടാലും നീതിമാർഗത്തിൽ നിന്നും മാറില്ല. ഇനി മുതൽ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. സന്തോഷപൂർവ്വം നീ ജീവിച്ചോ. രാജാവ് ധൃത്യരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി പ്രഭു. ഇനിയുള്ള കാലം ഞാൻ സഹജീവികളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. മൃഗരാജൻ നീണാൽ വാഴട്ടെ. മൃഗരാജൻ നീണാൽ വാഴട്ടെ. െ ബുദ്ധി കൊണ്ട് ജയിച്ച കുഞ്ഞാട് സന്തോഷത്തോടെ മടങ്ങി.